ജനനായകന്‍ ധര്‍മടത്ത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെത്തി. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിക്ക് എൽഡിഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. സന്തോഷിന്റെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും സന്തോഷ്. വിമാനത്താവളം മുതൽ വളരെ വലിയ ആവേശകരമായ സ്വീകരണം തന്നെയായിരുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയത്. ഇനിയുള്ള പരിപാടികളുടെ ക്രമീകരണം എങ്ങനെയാണ്? മുഖ്യമന്ത്രിയെയും സ്വീകരിച്ചുകൊണ്ടുള്ള വാഹന റാലി ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും പിണറായിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ നൂറുകണക്കിന് പേരാണ് മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനായി റോഡിന്റെ ഇരുഭാഗത്തും നിലയുറപ്പിച്ചിട്ടുള്ളത്. ഈ 9 ഓളം കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി എത്തിയവർക്കെല്ലാം തന്നെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അവരെ കൈവിളിച്ച് കാണുന്ന മുഖ്യമന്ത്രിയുടെ വാഹന റാലി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചുകൊണ്ടുള്ള ഈ വാഹന റാലി പിണറായിയിൽ എത്തിച്ചേരും. പിണറായിയിലാണ് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണ പരിപാടി. അതിന്റെ പൊതുയോഗം ഒരുക്കിയിട്ടുള്ളത് പിണറായിയിലാണ്. പിണറായിയിലെ ഈ പൊതുയോഗത്തോടുകൂടി കേരളത്തിൽ എൽഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമാവുകയും വലിയ ആവേശം തന്നെയാണ് ഇപ്പോൾ ഈ സ്വീകരണ പരിപാടിക്ക്. കണ്ണൂർ ജില്ലയിലും ധർമ്മടം മണ്ഡലത്തിലും വലിയ ആവേശത്തിൽ തന്നെയാണ് എൽഡിഎഫ് പ്രവർത്തകർ ഉള്ളത്. മുഖ്യമന്ത്രിക്ക് വൻ സ്വീകരണമാണ് കണ്ണൂർ വിമാനത്താവളവും വിമാനത്താവളത്തിലും തുടർന്നുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ലഭിച്ചത്. പ്രിയ, ഒപ്പം 5 മണിക്ക് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് എൽഡിഎഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കം കുറിക്കുകയാണല്ലോ ഔദ്യോഗികമായി. പ്രിയ, 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി കൺവെൻഷനിൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന എൽഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉദ്ഘാടനം ചെയ്യും. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തോടുകൂടി തന്നെ കേരളത്തിൽ എൽഡിഎഫിന്റെ പരസ്യ പ്രചരണത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ഈ പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം തുടർന്നങ്ങോട്ട് 16-ാം തീയതി വരെ മുഖ്യമന്ത്രി ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പരിപാടികൾ 46 സ്വീകരണ പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ധർമ്മടം മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. ബൂത്ത് തലത്തിൽ തന്നെ മുഴുവൻ പ്രവർത്തകരെയും കണ്ടുകൊണ്ട് എൽഡിഎഫിന്റെ വികസന നേട്ടങ്ങളും അതോടൊപ്പം തന്നെ എൽഡിഎഫ് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ജനങ്ങളെ കാണും. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഏതാണ്ട് 1 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്, പ്രചരണ പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് കണ്ണൂരിൽ ധർമ്മടം മണ്ഡലത്തിൽ ഉള്ളത്. പ്രിയ, സന്തോഷ്, വളരെ ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു വിമാനത്താവളം മുതൽ തന്നെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. എന്താണ് കണ്ണൂരിൽ നിന്നും അവിടങ്ങളിൽ നിന്നും ഒക്കെ വായിച്ചെടുക്കാൻ, ജനങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വികാരം എന്താണ്? പ്രിയ, മുഖ്യമന്ത്രി പിണറായി വിജയന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ബാൻഡ് മേളത്തിന്റെയും ചുവപ്പ് വോളണ്ടിയർമാരുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആളുകളുടെ എണ്ണം കുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ ആളുകൾ മുഖ്യമന്ത്രി എത്തുന്നതറിഞ്ഞ് വിമാനത്താവളത്തിലും തുടർന്ന് അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ വാഹന റാലി കടന്നുപോകുന്ന വഴികളിലും എല്ലാം തന്നെയും തടിച്ചുകൂടിയിരുന്നു. വലിയൊരു ആവേശ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാം. എൽഡിഎഫിന്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആവേശകരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ളത്. എൽഡിഎഫിന്റെ കേരളത്തിൽ ഭരണ തുടർച്ചയ്ക്കുള്ള ആ ഒരു പടയോട്ടത്തിനുള്ള ഒരു തുടക്കമാണ് കണ്ണൂരിൽ കുറിച്ചിരിക്കുന്നത്. പ്രിയ, അപ്പം ഈ 5 മണിക്ക് പൊതുയോഗമുണ്ട്. പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് പ്രധാന നേതാക്കൾ ആരൊക്കെയാണ് സന്തോഷ്?
പ്രിയ എൽഡിഎഫിന്റെ കണ്ണൂർ ജില്ലാ നേതാക്കളും അതോടൊപ്പം തന്നെ ധർമ്മടം മണ്ഡലം ഭാരവാഹികളും എല്ലാം തന്നെ ഈ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിപിഐഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ, അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ നേതാക്കൾ, എൽഡിഎഫിന്റെ നേതാക്കൾ, സിപിഐയുടെ നേതാവായിട്ടുള്ള സി എൻ ചന്ദ്രൻ തുടങ്ങിയിട്ടുള്ളവരെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ ഒരു ആവേശകരമായിട്ടുള്ള പരിപാടിയായി തന്നെ ഈ പ്രചരണ പരിപാടി ഇന്നത്തെ ആദ്യ യോഗം മാറും എന്നാണ് കരുതുന്നത്. പ്രിയ സന്തോഷ് തുടരുന്നുണ്ട്. സന്തോഷ് ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിലെത്തിച്ചേർന്നു. മുഖ്യമന്ത്രിക്ക് വിമാനത്താവളത്തിൽ നിന്നും വളരെ ഉജ്ജ്വലമായ സ്വീകരണമായിരുന്നു വിമാനത്താവളത്തിൽ നിന്നും ലഭിച്ചത്. എൽ ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ്. വിമാനത്താവളം മുതൽ തന്നെ പിണറായി വരെ വാഹന റാലിയുടെ അകമ്പടിയോടെയാണ് മുഖ്യമന്ത്രിയെ അണിനയിക്കുന്നത്. എൽ ഡി എഫ് പ്രവർത്തകർ, കണ്ണൂരിലെ ജനങ്ങളൊക്കെ തന്നെയും ആവേശത്തിൽ തന്നെയാണ്. സന്തോഷ് തുടരുന്നുണ്ട്. സന്തോഷ്, ഇനി ഈ ഒരു പൊതുയോഗത്തിനായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ വാഹന റാലി ഇപ്പോൾ ഏതാണ്ട് പിണറായിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാല് സ്ഥലങ്ങളിൽ കൂടി ഇപ്പോൾ കേന്ദ്രങ്ങളിൽ കൂടി സ്വീകരണമുണ്ട്. അതിനുശേഷം ഈ വാഹന റാലി പരിപാടി നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം നടക്കുന്ന പിണറായി കൺവെൻഷൻ സെന്ററിൽ, ധർമ്മടത്തുള്ള പിണറായി കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചേരും. അവിടെയും പ്രവർത്തകർ ഇപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ എത്തിയത് ജില്ലയിലെമ്പാടും വലിയ രീതിയിലുള്ള ഒരു ആവേശം പകർന്ന് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ധർമ്മടത്ത് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ആവേശം നമുക്ക് എൽ ഡി എഫ് പ്രവർത്തകരുടെ മുഖത്തും ദൃശ്യമാണ്. അത്തരത്തിലാണ് ഈ സ്വീകരണ പരിപാടി എല്ലാം തന്നെ ഉള്ളത്. വളരെ ആവേശകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചും അതോടൊപ്പം തന്നെ വാദ്യ മേളങ്ങളെല്ലാം തന്നെ ഒരുക്കിയുമാണ് മുഖ്യമന്ത്രിയുടെ റാലിക്ക് ഇപ്പോൾ ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും മുതിർന്നവരും എല്ലാം ഉൾപ്പെടെ നിരവധി പേർ, നൂറുകണക്കിന് പേർ ഓരോ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണം ഒരുക്കുന്നതിനായി തടിച്ച് കൂടിയിട്ടുണ്ട്. ഇത്തരത്തിൽ 9 കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഉള്ളത്. ഇപ്പോൾ 5 കേന്ദ്രങ്ങളിലെ സ്വീകരണം പൂർത്തിയായിട്ടുണ്ട്. ഇനി 4 കേന്ദ്രങ്ങളിൽ കൂടി ഇത്തരത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷം ഈ വാഹന റാലി തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നടക്കുന്ന പിണറായി കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിച്ചേരും. അവിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് കാതോർത്ത് നൂറുകണക്കിന് ആളുകൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കേരളം ഒന്നാകെയും മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസംഗത്തിനായി കാതോർക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു പ്രസംഗം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യ പ്രസംഗമാണ് അല്പസമയത്തിനകം തന്നെ പിണറായിയിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ എതിരാളികളുടെ ആരോപണങ്ങൾക്കെല്ലാം തന്നെയും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടും കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടിയുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നതിനായി നൂറുകണക്കിന് പേർ പിണറായി കൺവെൻഷൻ സെന്ററിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല മാധ്യമങ്ങളിലൂടെ ഈ തത്സമയം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഇത് പ്രസംഗം വീക്ഷിക്കുന്നതിനായി കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ഏതായാലും എൽ ഡി എഫിന്റെ ഒരു ഭരണ തുടർച്ചയിലേക്കുള്ള ആവേശകരമായിട്ടുള്ള ഒരു തുടക്കം തന്നെയാണ് ഇന്ന് പിണറായിയിൽ ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ ഒരു ആവേശം, തിരഞ്ഞെടുപ്പ് ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞു. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ഒരാഴ്ചയോളം ഈ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കാണ് നേതൃത്വം നൽകുന്നത്. അങ്ങനെ കേരളത്തിന്റെ ഒരു തുടർ ഭരണത്തിലേക്ക് കേരളം നീങ്ങുമ്പോൾ അതിന് നന്ദി കുറിക്കുന്ന ഒരു പ്രചരണ പരിപാടിയാണ് ഇപ്പോൾ കണ്ണൂരിൽ ധർമ്മടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ. സന്തോഷ്, പറഞ്ഞ പോലെ തന്നെ വളരെ വലിയ സ്വീകരണങ്ങളോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ലഭിച്ച ഒരു ജനസ്വീകാര്യത, വിശ്വാസ്യത ഒക്കെയും നമുക്കറിയാം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ആവേശം തന്നെയായിരിക്കും ഓരോ ജനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ പൊതുയോഗത്തിന് ശേഷം അതിനുശേഷമുള്ള ഏതെങ്കിലും പരിപാടികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതോ ഈ ഒരു പൊതുയോഗത്തോടുകൂടി ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ കണ്ണൂരിലെ പരിപാടികൾ അവസാനിക്കുകയാണ്? സൗമ്യ, ഇന്ന് ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തോടുകൂടി കണ്ണൂരിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കും. നാളെ മുഖ്യമന്ത്രിക്ക് കണ്ണൂരിലുള്ള പരിപാടികൾ, ധർമ്മടത്ത് എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് എൽ ഡി എഫിന്റെ തുടർന്നുള്ള വികസന ഭാവി കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിനായി ഈ ധർമ്മടം മണ്ഡലത്തിലുള്ള വിവിധ മേഖലയിലുള്ള ആളുകളുമായുള്ള കൂടിക്കാഴ്ച പരിപാടിയുണ്ട്. അതിനുശേഷം മറ്റന്നാൾ മുതലാണ് മുഖ്യമന്ത്രിക്ക് ധർമ്മടം മണ്ഡലത്തിലെ ബൂത്ത് തല പ്രചരണ യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. മൂന്ന് ബൂത്തുകൾക്ക് ഒരു
കേന്ദ്രം രീതിയിലാണ് ഇപ്പോൾ പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ 46 കേന്ദ്രങ്ങളിലാണ് 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ ഉണ്ടാവുക. അതിനുശേഷം മുഖ്യമന്ത്രി ധർമ്മടത്ത് നിന്നും കേരളത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോകും. പിന്നീട് 2-ാമത്തെ ലാപ്പിലായിരിക്കും മുഖ്യമന്ത്രി ധർമ്മടത്തേക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തിരിച്ചെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇങ്ങനെ തുടക്കം കുറിക്കുവാൻ മുഖ്യമന്ത്രി തന്നെ എത്തുന്നത് വലിയ ആവേശം തന്നെയാണ് ജില്ലയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, ധർമ്മട മണ്ഡലത്തിലെ LDF പ്രവർത്തകർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ജനങ്ങളെല്ലാം തന്നെയും ഈ ഒരു LDF സർക്കാരിന്റെ ഇതുവരെയുള്ള ഭരണ നേട്ടത്തിൽ വളരെ വലിയ മതിപ്പ് രേഖപ്പെടുത്തുകയും LDFന് ഒരു തുടർഭരണം ഉണ്ടാകണം എന്നുള്ളത് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു പൊതുജന അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോഴും തുടർന്ന് അങ്ങോട്ട് നടത്തിയിട്ടുള്ള ഈ വാഹന റാലിക്കും അതിന് മുഖ്യമന്ത്രിയെ കാണുന്നതിനും അഭിവാദ്യം അർപ്പിക്കുന്നതിനും ആയി റോഡിന്റെ ഇരുഭാഗങ്ങളിലും പാർട്ടി നേരത്തെ സംഘടിപ്പിച്ച് വച്ച സ്വീകരണ കേന്ദ്രങ്ങളല്ല, അല്ലാതെ തന്നെ വീടുകളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി മുഖ്യമന്ത്രിയെ സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും എല്ലാം തന്നെ കൈവീശി കാണിക്കുന്നത് കാണാമായിരുന്നു. കാരണം അത്രത്തോളം അവരുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളത് നമ്മുടെ കേരളം അല്ലെങ്കിൽ വലിയൊരു ദുരിത കാലത്തിലൂടെ കടന്നുപോയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഉള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു അംഗീകാരം കൂടിയാണ് ഇന്ന് ഈ ഒരു സ്വീകരണ റാലിയിൽ ജനങ്ങൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനായി റോഡിന്റെ ഇരുവശങ്ങളിലും എത്തി നിൽക്കുന്ന കാഴ്ച. സ്വീകരണ കേന്ദ്രങ്ങളിൽ നിരവധി ആളുകൾ കോവിഡ് മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ആളുകൾ കൂടി നിൽക്കുന്ന കാഴ്ച. അത്തരത്തിൽ അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെയാണ് ധർമ്മടത്ത് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത്. സൗമ്യ.